കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോട്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. സമ്പാദ്യവാക്യം. അപ്പോൾ മഹേന്ദ്ര ജലേന്ദ്ര ഗുഹാന്തരാൽ ക്ഷിപ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു. വൃദ്ധനായുള്ളൊരു ഗുദ്ധപ്രവരനും പൃന്തീതരപ്രവരോത്തുംഗരൂപനായി ദൃഷ്ട്യാ പരക്കെ കിടക്കും കവികളെ തുഷ്ട്യാ പറഞ്ഞതു ഗൃദ്ധകുലാധിപൻ. പക്ഷമില്ലാതൊരെനിക്കു ദൈവം ബഹു ഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൻ. മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാമനുദിനം. വൃദ്ധവാക്യം കേട്ടു മർക്കടോകം പരി ത്രസ്തരായന്യമാശു ചൊല്ലിയിടിനാൻ. അബ്രീന്ദ്രതുല്യനായൊരു ഗൃഹാന്തിപൻ സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും. നിഷ്ഫലം നാം മരിച്ചിടുമാറായതു കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ. നമ്മാലൊരു കാര്യവും കൃതമായില്ല കർമ്മദോഷങ്ങൾ പറയാവതെന്തോ. രാമകാര്യത്തെയും സാധിച്ചതില്ല നാം, സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. വ്യർത്ഥമിവനാൽ മരിക്കുന്നു വന്നതും എത്രയും പാപികളാകെ തന്നെ വയും. നിർമ്മലനായ ധർമാത്മാ ജഡായുതൻ നന്മയോർത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതിനു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരു തർക്കു കിട്ടുമോ. ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായതു രാമപാദാംബുജേ. പക്ഷി എന്നാകിലും മോക്ഷം ലഭിച്ചിതു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം. വാനരഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിതു. കർണപീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നതാരിന്നു ജഡായുവെന്നിങ്ങനെ. നിങ്ങളാരെന്തു പറയുന്നതന്യോന്യം ഇങ്ങു വരുവിൻ ഭയപ്പെടായതുമേ. ഉമ്പർക്കോൻ പൗത്രനു മോമ്പട കേട്ടു സമ്പാദി തന്നുടെ മുമ്പിലം മാറു ചെന്നംബോജലോചനൻ തൻ പാദപങ്കജം. സംഭാവ്യ സമ്മോദം ഉൾക്കൊണ്ടു ചൊല്ലിനാൽ സൂര്യകുലജാതനായ പാദാംബകജം. ദശരഥാര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കരനേത്രനാം രാമൻ തിരുവടി.
ലക്ഷ്മണനായ സഹോദരനും നിജ ലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പുക്കിതു കാനനും തത്താതജ്ഞയാ പുരാ കണ്ടുകൊണ്ടിടിനാൻ തൽക്കാലമെത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലേക്ഷണനും പിരിഞ്ഞക്ഷോണിപുത്രി മുറയിട്ടതു കേട്ടു തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താൽ നക്ഷണദാചരനോടു ജടായുവാം പക്ഷിപ്രവരൻ അതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടിയറുത്താനതു നേരം പക്ഷേന്ദ്രനും പതിച്ചാന്തരണീതലേ ഭർത്താവിനെ കൊണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ മൃത്യുവരായെന്നനുഗ്രഹിച്ചാൽ ധരാ പുത്രിയും തൽപ്രസാദേന പക്ഷേന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായൂജ്യം ലഭിച്ചിതു ഭാഗ്യവാൻ അർക്കകുലോത്ഭവനാകിയ രാമനും അർക്കജനോടഗ്നിസാക്ഷികമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കുന്നിതു ബാലിയെ സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകെന്നയച്ചിതു ലക്ഷം കവിവരന്മാരെ ആരോധിശി ദക്ഷിണദിക്കിനു പോന്നിതു ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ മുപ്പതു നാളിനകത്തു ചെന്നാൾ ചെന്നീടാകിലപ്പോൾ അവരെ വധിക്കും കവിവരൻ പാതാളമുൾപ്പുക്കുവാസരം പോയതു ഏതുമറിഞ്ഞില്ല ഞങ്ങളതു കൊണ്ടു ദർഭവിരിച്ചു കിടന്നു മരിപ്പതിൻ അപ്പോൾ ഭവാനെയും കണ്ടുകുട്ടി ബാലാൽ ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ അങ്ങനെയുള്ളോന്നു നീയറിഞ്ഞിടടോ താരേയ വാക്കുകൾ കേട്ടു സമ്പാദിയും ആരോടമോദവനോട് ചൊല്ലിനാൻ ഇഷ്ടനാം ഭ്രാതാവിനിക്കു ജടായു ഞാൻ ഒട്ടുനാളുണ്ടവനോടു പിരിഞ്ഞതും ഇന്നനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടേ സോദരൻ വാർത്ത കേട്ടിടിനേ എന്നുടെ സോദരനായ ദുഃഖക്രിയ എന്നോടെ എടുത്തു ജലാന്തികേ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിനുതക കർമാദികൾ നിങ്ങൾക്കു വാക്സഹായം ചെയ്യുവാനാശു ഞാൻ അപ്പോൾ അവനെ എടുത്തു കവികളും അബ്ദീ തീരത്തു വെച്ചിടിനാദരാൽ തൽസലിലെ കുളിഞ്ചച്ചലിയും നൽകി വത്സനാം ഭ്രാതാവിനെ കൊണ്ടു സാദരം സ്വസ്ഥാനദേശത്തിരുന്നാൽ പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ജയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നുടെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ തുംഗമായിടും ത്രികുടാചലോപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി തത്ര മഹാശോകാനനേ ജാനകി നക്തഞ്ജരീജനമധ്യേ വസിക്കുന്നു ദൂരമൊരു നൂറ് യോജനയുണ്ടതു നേരെ നമുക്കു കാണാം കൃദ്രനാകയാൽ സാമർത്ഥ്യമാർക്കതു ലംഘിപ്പതിന്നവൻ ഭൂതീതനുജയെ കൊണ്ടുവരും ധ്രുവം സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലേണം ഏതൊരു ജാതിയും പക്ഷവുമില്ലമേ
എത്താനേ നിങ്ങൾ കടക്കണം ആശുപോയി രത്നാകരം പിന്നെ വന്നു രഘുത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണ ലേവമിതിന്നു വഴിയെന്നു നിർണയം രത്നാകരം ശതയോജന വിസ്തൃതം യജ്ഞേന ചാടിക്കടന്നു ലങ്കാപുരം പുക്കുവൈദേഹിയെ കണ്ടു പറഞ്ഞുടൻ ഇക്കര ചാടി കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്ക നാമെന്നൊരുമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാൻ സമ്പാദിതന്നുടെ പൂർവവൃത്താന്തങ്ങൾ അമ്പോട് വാനരന്മാരോട് ചൊല്ലിനാൻ ഞാനും ജഡായുവാം ഭ്രാതാവുമായി പുര മാനേന ദർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിന്നതി വേഗം പറന്നിതു മേൽപോട്ടു ഞങ്ങളും മാർത്താണ്ഡ മണ്ഡല ചര്യന്തമുൽപ്പതി ചാർത്തരായി വന്നു ദിനകര രശ്മിയാൽ തൽക്ഷണേന്തിയും പിടിച്ചതു അനുജനു പക്ഷപുടങ്ങളിലപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനീൻ പക്ഷം കരിഞ്ഞു ഞാൻ വീണിതൂഭൂമിയിൽ പക്ഷദ്വയത്തോട് വീണനനുജനും പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം വിന്ധ്യാചലേന്ദ്ര ശിരസി വീണിടിനെ നന്ദനായി മൂന്നു ദിനം കിടന്നിടിനെ പ്രാണശേഷത്താലുണർന്നൊരു നേരത്തു കാണായതും ചിറകും കരിഞ്ഞിങ്ങനെ ദിഗ്ഭ്രമം പൂണ്ടു ദേശങ്ങളറിയാഞ്ഞു വിഭ്രാന്ത മാനസനായുണർന്നിങ്ങനെ ചെന്നൈ നിശാകരതാപസൻ തന്നുടെ പുണ്യാശ്രമത്തിനു പൂർണ്ണ ഭാഗ്യോദയാൽ കണ്ടു മഹാമുനി ചൊല്ലിനാ നിന്നോടു പണ്ടു കണ്ടുള്ളൊരറിവു നിമിത്തമായി എന്തു സമ്പാതെ വിരൂപനായി വന്നതിൻ എന്തു മൂലമിതാരാലാകപ്പെട്ടതും എത്രയും ശക്തനായൊരു നിനക്കിന്നു ദഗ്ധമാവാൻ എന്തു പക്ഷം പിറകെ നീ എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തം ഒന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനാൻ പിന്നെയും കൂപ്പിത്തൊഴുതു ചോദിച്ചതു തന്നമായി വന്നു ചിറകും ദയാനിതേ ജീവനത്തെ ധരിക്കേണ്ടു ഭയമെന്നേവനും എന്നോട് ചൊല്ലിത്തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായരുളി ചെയ്തു സത്യമായുള്ളൊരു ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്ക് കാത്തവണ്ണം കരുഷനു ദേഹം നിമിത്തമേ ദുഃഖമറിക നീ ദേഹമോർക്കവിൽ കർമ്മസംഭവം നിർണയം ദേഹത്തിലുള്ളൊരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദഹം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു മിഥ്യയായുള്ളൊരവിദ്യാവുൽഭവം വസ്തുവായുള്ളൊന്നഹംകാരമോർക്ക് നീ ചിച്ചായിയോട് സംയുക്തമായി വളർത്തതേ തൃപ്തമായുള്ളോരയ പിണ്ടവിൽ സദാ തേനദേഹത്തിനു താതാത്മയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു ദേഹാഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരും ആഹന്തനൂനമാത്മാവിനുമായ ദേഹഹേമവൈദവ്യകർമ്മകർത്താഹമി ദ്യാഹന്തസങ്കൽപ്യാ സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമ്മോഹമാർന്നു ജനന മരണമാം
സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ പറന്നു ചമയുന്നു മേൽപോട്ടും ആശു കീഴ്പോട്ടും ഭ്രമിച്ചതിൽ താൽപര്യവാൻ പുണ്യ പാപാത്മക സ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരിനാൻ വിത്താനൊരു ബേണയജ്ഞനാനദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യു ഭവിച്ചു സുഖിച്ചു വാഴും വിധോ ഉത്തമാംഗം കൊള്ള വീഴുമതോ ഭൂവി പുണ്യമുടുങ്ങിയാൽ ഇന്ദു തൻ മണ്ഡലേ ചിന്നൂപതിച്ചു നീഹാര സമേതനായി ഭൂമൗപതിച്ചു ശാല്യാദികളായി ഭവി ചാമോദമുൾക്കൊണ്ടു വാഴും ചിരതരം പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കുമ്പലാൽ എന്നതിലൊന്നു തേജസ്സായി ചമഞ്ഞതു ചെന്നു സീമന്തിനി യോനിയിലായി വരും യോനി രക്തത്തോടും സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷ്ടിതവുമാം ഏകദിനേന കലർന്നു കലലമാൽ ഏകീഭവിച്ചാലതും പിന്നെമെല്ലവേ പഞ്ചരാത്രം കൊണ്ടു ബുദ്ബുദാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നേതാക്രമം മാംസപേശിത്വം ഭവിക്കുമതിന്നതു മാസാർദ്ധകാലേന പിന്നെയും മെല്ലവേ പേശുരുതിരാമരിപ്പുതല്ലായി വരും ആശുതസ്യാമങ്കുരോൽപത്തിയും വരും പിന്നെയൊരു പഞ്ചവിംശതി രാത്രിയാൽ പിന്നെയൊരു മൂന്നു മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും അങ്കുലീജാലവും നാലു മാസത്തിനാൽ ദന്തങ്ങളും നഖപംക്തിയും ഗുഹ്യവും സന്ധിക്കും നാസിക കർണനേത്രങ്ങളും പഞ്ചമാസം കൊണ്ട് ഷഷ്ടമാസേ പുന കിഞ്ചന പോലും പിഴയാതെ ദേഹിനാം കർണയോ ഛിദ്രം ഭവിക്കുമതി സ്ഫുടം പിന്നെ മേ ഗ്രോഭസ്ഥനാദിപായ്ക്കളും സപ്തമേ മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായൊരു ശിര കോശരോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും പുനരഭി പുഷ്ടമായിടും ജഡരസ്ഥലാന്തരേ ഒൻപതാം മാസേ വളരും ദിനം പ്രതി കമ്പം കർണചരണാദികൾ കുംഭരം പഞ്ചമേ മാസി ചൈതന്യവാനായി വരും അഞ്ചസാജീവൻ ക്രമേണാദിനേ ദിനേ നാഭിസുത്രാൽപരന്ത്രേണ മാതാവിനാൽ സാക്ഷേ വക്ഷമായ ഭുക്താനരസത്തിനാൽ വർദ്ധതേ ഗർഭമായ പിണ്ഡം മുഹൂർമുത്യു വരാനിജ കർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കർമ്മങ്ങളും നിജം സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ചു ജാഡരവന്യപ്രദപ്രദനായി തേൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ പത്തു നൂറായിരം യോനികളിൽ ജനിച്ചെത്ര കർമ്മങ്ങൾ അനുഭവിച്ചേന പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര നൂറായിരം കോടി കഴിഞ്ഞിതു നിത്യകുടുംബ ഭരണൈക ശക്തനായി വിത്തമന്യായമാ ആർജിച്ചതിന്നുഹം വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ കൃഷ്ണകൃഷ്ണേതി ജപിച്ചിലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നതിപ്പോൾ അവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്ന് ബാഹ്യസ്ഥലെ കെൽപ്പോടെനിക്കു പുറപ്പെട്ടു കൊള്ളാവൂ
ദുഷ്കർമ്മമെന്നുമേ ചെയ്യുന്നതില്ല ഞാൻ, സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ. നാരായണസ്വാമി തന്നെയൊഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാൻ എന്നുമേ. ഇത്യാദി ചിന്തിച്ചു ചിന്തിച്ചു ജീവനും ഭക്ത്യാ ഭഗവൽ സ്തുതി തുടങ്ങിടിനാ. പത്തു മാസം തികയും വിധൗഭൂതലി ചിത്തതാപേന പിറക്കും വിധിവശാൽ. സൂതിവാദത്തിൽ ബലത്തിനാൽ ജീവനും ജാതനാമ്യോ നിരേന്ദ്രണ പീഡാനിതം. പാല്യമാനോ മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങൾ എന്തു ചൊല്ലാവതും. യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തങ്ങോളമേതും പൊറാസകേ. നിന്നാലനുപതമുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃതാബലാൽ. ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാ മോഹേന സൗഖ്യ ദുഃഖങ്ങളുണ്ടാകുന്നു. ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോത്ഭവനാശവും ദേഹമൂലം സഖേ. സ്ഥൂല സൂക്ഷ്മാന്തക ദേഹത്വയാൽ പരം മേലേരിപ്പാദാത്മാപരൻ കേവലൻ. ദേഹാദികളാൽ മമത്വം ഉപേക്ഷിച്ചു മോഹമെന്നാത്മജ്ഞാനിയായി വാഴ്കനീ. ശുദ്ധം സദാശാന്തം ആത്മാനവ്യമയം ബുദ്ധം പരമാ ബ്രഹ്മാനന്ദമദ്വയം. സത്യം സനാതനം നിത്യം നിരൂപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം. സച്ചിന്മയം സകലാത്മകേശ്വര അച്യുതം സർവ ജഗന്മയം ശാശ്വതം. മായാവി നിർമുക്തമെന്നറിയും നേരം മായാവിമോഹമകലുമെല്ലാവനും. പ്രാരബ്ധ കർമ്മ വേഗാനുരൂപം ഭൂവി പാരമാർത്ഥ്യാത്മന വാഴുക നീ സഖേ. മറ്റൊരുപദേശവും പറയാം തവ ചെറ്റുദുഃഖം മനക്കാമ്പിലുണ്ടാകുലാ. ത്രേതായുഗേ വന്നു നാരായണൻ ഭൂവി ജാതനായിടും ദശരഥ പുത്രനായി. നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻ പോടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ. ദണ്ഡകാരണ്യത്താൽ വാഴും വിധൗബലാൽ ചണ്ഡനായുള്ള ദശാസ്യനാം രാവണൻ. പുണ്ഡരീകോത്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ. വേർവെട്ടിരിക്കുന്ന നേരത്തു വന്നു തൻ ആപത്തിനായി കെട്ടുകൊണ്ടുപോമായയാ. ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരേ പങ്കജലോചനനെ തിരഞ്ഞിടുവാ. മർക്കടരാജ നിയോഗാൽ കപികുലം ദക്ഷിണവാരിധി തീരദേശേ വരും. തത്ര സമാഗമം നിന്നോട് വാനരൻ എത്തുമൊരു നിമിത്തേന നിസ്സംശയം. എന്നാലവരോട് ചൊല്ലിക്കൊടുക്ക നീ തന്നെങ്കി വാഴുന്ന ദേശം ദയാവരാൻ. അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളാൽ ഉത്ഭവിച്ചിടുമതിനില്ല സംശയം. എന്നെ പറഞ്ഞു ബോധിപ്പിച്ചതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി. വന്നതു കാൺവീൻ ചിറകുകൾ പുത്തനായി എന്നേ വിചിത്രമേ നന്നു നന്നെത്രയും. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ.
रामदाम राम रामा। കേശവതീരം ആയുർവേദ ആശുപത്രി പുറച്ചേരി ഏഴിലോട്. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീരം ആയുർവേദ ആശുപത്രി പുറച്ചേരി ഏഴിലോട്.